അലിഖാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. ഗായ്, സോ ഇന്നൊരു ചെറിയ പണി കിട്ടി. പണി കിട്ടിയാൽ എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം, ഒരു ചുമ, ഒരു ചെറിയ എന്താ പറയുക, ഒരു സൗണ്ട് തൊണ്ടയിൽ കിച്ച് കിച്ച് കുച്ച് കുച്ച് പറഞ്ഞായിരുന്നു. സോ ആ സംഭവം, അങ്ങനെ കുറച്ചൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇന്ന് പണ്ടത്തെ മാതിരി കുറച്ച് ലൗഡായിട്ട് വോളിയം ഒന്നും ഇല്ല, ബാറ്ററി ലോ ആണ്. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, നിങ്ങൾ അതേമാതിരി നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് നോട്ട് ടെന്നിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം, സോ അത് കണ്ടിന്യൂ ഇപ്പം തന്നെ പോയി കാണാം. ഇത് ഫോൺ നല്ലതാണോ ആകാത്തതാണോ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കമൻറ്റ് ചെയ്തത് വെച്ചാൽ ദി ബീസ്റ്റ്, ദി ഗെയിമിംഗ് ബീസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ 1+7 Pro. സോ ഈ ഒരു സാധനം, ഈ ഒരു സാധനം തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഗൈസ്. സോ മോസ്റ്റ് ഓഫ് കുറേ ആൾക്കാർ അതിനായി കാത്തിരിക്കുകയാണെന്ന് അറിയാം. കാരണം ഇതാണിപ്പം നാട്ടിലെ രണ്ട് രാജാക്കന്മാർ, ഇതിൻ്റെ S10+ ഓഫ് കോഴ്സ്. സോ ആബ്സല്യൂട്ട്ലി വേറെ ലെവലാണ്. സോ അതിൻ്റെ രണ്ടിന് വീഡിയോ വരുന്നത്, ഇതിൻ്റെ രണ്ടിന് കമ്പാരിസൺ വീഡിയോ, അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് അത് കേടാവോ, അങ്ങനത്തെ കുറേ ടെസ്റ്റൊക്കെ ഈ ആഴ്ച വരും. സോ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ഇടുക. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഗെയിമിംഗ് ടെസ്റ്റാണ്. നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ഗെയിം ഇൻസ്റ്റാളാക്കി ഇത് കളിച്ചിട്ട് ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്. കാരണം 70,000 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങിയത് ഇതിൽ ഗെയിം വരാതെ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നിലത്തിരുന്നാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ, സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നൊരു ചെറിയ സ്പോൺസർ ഉണ്ട്. കാരണം വെച്ചാൽ ഇവരോട് ഓക്കെ പറഞ്ഞു കുറേ ദിവസമായി, ഇവർ പറഞ്ഞു ഞങ്ങൾ വീഡിയോ സ്പോൺസർ ചെയ്യാം, സ്പോൺസർ ചെയ്യാം. സോ ഇന്നാണ് വീഡിയോ സ്പോൺസർ. അപ്പോൾ 30 സെക്കൻഡ് ഞാൻ അവരെ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഓക്കെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കണ്ടത്. ഞാൻ പുതിയ വാൾപേപ്പർ ഒക്കെ വെച്ച്, കുറേ ആൾക്കാർ ചോദിച്ചു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഏതാ വാൾപേപ്പർ യൂസ് ചെയ്യും. സോ ഞാൻ യൂസ് ചെയ്യുന്ന വാൾപേപ്പർ ഏതാണെന്ന് വെച്ചതാക്കണം, ഇവിടെ കാണുന്ന വാൾപേപ്പർ എക്സ്പെർട്ട് എന്ന ആപ്പാണ്. സോ അത് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ വെക്കാം. അതുകൊണ്ട് ഇതിപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം, കാരണം ഇഷ്ടംപോലെ സാധനം, ഇത് പ്രൊമോഷൻ ഒന്നല്ലോ. ഓക്കെ, എന്നല്ല വെച്ച വാൾപേപ്പർ അത് കണ്ടില്ലേ. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് അതെടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി വാൾപേപ്പർ. എനിക്ക് നല്ല പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട സംഭവമാണ്. സോ അതാണ് നിൽക്കട്ടെ, നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ 1-2 ഗെയിംസൊക്കെ ഞാൻ ഇവിടെ ഇൻസ്റ്റാളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, മോഡേൺ കോബാൾട്ട് ഉണ്ട്, സബ് സർഫസ്, അങ്ങനെ 1-2 പബ്ജി നമുക്ക് ആദ്യം കളിച്ചു നോക്കാം. ഓക്കെ, പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഡൗൺലോഡ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കുറേ ഗെയിംസ്. സോ നമുക്ക് പബ്ജി ഇതാ, പബ്ജി മൊബൈൽ, അതാണ് എല്ലാവർക്കും വേണ്ടത്. സോ ജസ്റ്റ് ഒന്ന് കളിച്ചു, പിന്നെ ഫ്രീ ഫയർ നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഓക്കെ, സോ പബ്ജി തന്നെ ഫസ്റ്റ് തുടങ്ങാം ഗൈസ്. യോ, ടെൻസൻ ഗെയിംസ് കണ്ടില്ലേ, ഇവിടെ ഒരു കട്ട് ഔട്ട് വരുന്നുണ്ട് കണ്ടില്ലേ. ഇത് നമുക്ക് ഗെയിം തുടങ്ങുമ്പോൾ പോകാമെന്നാണ് ചാൻസ്. ഞാൻ നോക്കിയപ്പോൾ ഗെയിം തുടങ്ങുമ്പോൾ പോയിട്ടുണ്ട്. സോ ആ കണ്ടില്ലേ, കറക്റ്റ് ഒരു കട്ട് ഔട്ട് നമ്മളെ സർക്കിളിൽ ഇവിടെ വരുന്നുണ്ട്. നോക്കിയാ കണ്ടില്ലേ, ഇവിടെ സർക്കിൾ രൂപത്തിൽ ഒരു കട്ട് ഔട്ട് വരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വലിയൊരു സംഭവം ഒന്നും ഉണ്ടാവില്ല, കാരണം പബ്ജി നമ്മൾ സെൻട്രലാണ് നോക്കുക. സോ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതെൻ്റെ പഴയ അക്കൗണ്ടാണ്, ഇതെൻ്റെ അക്കൗണ്ട് അല്ല. ഓക്കെ, ഇത് സാലിയുടെ അനിയത്തിൻ്റെ അക്കൗണ്ടാണ്, ഡ്യൂഡിൻ്റെ അക്കൗണ്ടാണ്. കോമഡിയാണ് ഗൈസ്, നോക്കണ്ട. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. യാ, സ്റ്റാർട്ട് മാച്ച്. ഓ, ഇത് വേണ്ടത് വേണ്ട, നമുക്ക് TDM എടുക്കുക. TDM എടുത്താലേ കറക്റ്റ് വന്നു. അതിന് മുമ്പ് നിങ്ങൾ സെറ്റിങ്സ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു നോട്ട് ടെന്നിൽ ഈ ഒരു പബ്ജി നിങ്ങൾക്ക് എങ്ങനെ കളിക്കാൻ കഴിയുന്നു ജസ്റ്റ് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്കണ ഗ്രാഫിക്സ് ഉണ്ടല്ലേ, സ്മൂത്തിൽ എക്സ്ട്രീമിലാണ് ഇപ്പം വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി കണ്ടുപോലെ സ്മൂത്തിൽ എക്സ്ട്രീമിലാണ് വർക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ബാലൻസിലിട്ട് ഉണ്ടല്ലേ, ബാലൻസിലിട്ടപ്പോൾ അൾട്ര ആണ് വരുന്നത്, എക്സ്ട്രീം വരുന്നില്ല. HDയിലിട്ടപ്പോൾ അൾട്ര ആണ്, HDRയിലിട്ടപ്പോൾ അൾട്ര ആണ്. എനിക്ക് HDRയിലിട്ട് കളിക്കാൻ വേണമല്ലോ, പക്ഷേ അൾട്ര ആണ് വരിക. സോ നല്ല സ്റ്റെക്ക് ഉണ്ടാവും, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. അൾട്രയിലിട്ട് കളിച്ച് കാണിച്ചു തരാം, നല്ല സ്റ്റെക്ക് ഉണ്ടാവും. സ്റ്റെക്ക് മീൻസ് ഫ്രെയിം ഡ്രോപ്പ് ആണ് പറയുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ സ്മൂത്തിലിട്ട് കളിച്ച് എക്സ്ട്രീമിൽ കൊടുത്താൽ നമുക്കത് ഫീൽ ചെയ്യും. സോ ജസ്റ്റ് ഇപ്പം കാണിച്ചു തരാം. ഓ, ഇതേതാ പോയത്, ഇത് TDM അല്ല എന്ന് തോന്നുക, ജസ്റ്റ് ബാക്ക് അടിക്കട്ടെ. സംഭവം വർക്കിംഗ് ആണ്, സ്പീഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഗെയിം ഡൗൺലോഡിങ്ങിലാണ്. ഇതിന് മുമ്പ് എന്തോ ഒരു സാധനം അവിടെ കഴിച്ചു, ഇത് പറച്ചാള എന്തോ ഒരു സാധനമുണ്ട് ഉണ്ടല്ലേ, ലാമിനേറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അവർ ഫോൺ. അത് നല്ലൊരു കാര്യമാണ് അല്ലല്ലേ. പബ്ജി നമ്മൾ ജസ്റ്റ് നോക്കാം, എന്തോ ഒരു സ്റ്റെക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തോ സ്റ്റെക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കി. എനിക്ക് തോന്നുകയാണ്, കാരണം ഞാൻ 90Hz എന്നാണ് പോകുന്നത്. സോ നോക്കൂ, എന്തെങ്കിലും തരത്തിലുള്ള ക്ലിക്സ് അറിയാം. നല്ലോണം നോക്കി നോക്ക്. ഓക്കെ, നല്ലോണം നോക്കി നോക്ക്. ഞാനിപ്പോൾ കറക്റ്റ് കളിച്ചില്ല, ഞാനിത് കാണിച്ചു തരാണ് ഉണ്ടല്ലേ. എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടോ നോക്കി? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ 1+ ജസ്റ്റ് PUBG കളിച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് 90Hz നമ്മളെത്ര സഹായിക്കുന്നത്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ നോക്കിയ? അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ വരുന്നത് ഉണ്ടല്ലേ. ഞാൻ ജസ്റ്റ് എന്താ പറയുക, സെറ്റിങ്സ് മാറ്റിത്തരാം, ഗ്രാഫിക്സിൽ പോവുക, എന്നിട്ട് സ്മൂത്ത്, എക്സ്ട്രീം, ഓക്കെ അപ്ലോഡ് കൊടുക്കുക. ഓ ഷിറ്റ്, ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം ഉണ്ടല്ലേ. ഇപ്പം കുറച്ച് സ്മൂത്തായില്ലേ ഉണ്ടല്ലേ. അതാണ് നമ്മൾ ഗ്രാഫിക്സ് സെറ്റിങ്സ് പോയി നമ്മൾ സ്മൂത്തല്ല എക്സ്ട്രീമിലിട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണം. ഇപ്പോൾ കുറച്ച് സ്മൂത്ത് നമ്മൾ 1+11 Pro HDRയിലിട്ടിട്ട് കളിക്കുന്ന കാര്യമുണ്ട്. ഓക്കെ, സൗണ്ട് കുറയ്ക്കാം.
അപ്പോൾ ഇതാണ് പബ്ജിൻ്റെ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നമുക്ക് എക്സ്ട്രീമിലിട്ട് കളിക്കാൻ കഴിയില്ല, നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് കളിക്കുന്ന കാണാണ്ടല്ലേ, ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് കളിക്കുന്നതാണ്. എനിക്ക് കളിക്കാൻ അറിയത്തില്ല ഗൈസ്, ഞാൻ ജസ്റ്റ് ഇത് സ്മൂത്ത്നെസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒരു കളി ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ആരാണ് നമ്മളെ ചക്കന്മാരെവിടെയൊക്കെയാണ്? ബോട്ടൊക്കെ ആണല്ലേ വരണേ. എന്താ കഥ? നമുക്ക് ഇനി നമ്മളെ വേറെ ഏതെങ്കിലും ഒരു ഗെയിം ജസ്റ്റ് എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഏതാണ്ട് അസോൾട്ട് 9. ഓക്കെ, അപ്പോൾ നമ്മൾ അസോൾട്ട് 9 മൊത്തം സെറ്റ് ആയി. സോ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, എന്ത് സംഭവം? എന്തൊക്കെ എഴുതി കാണിക്കണേ കഴിച്ചു, എനിക്കൊന്നും മനസ്സിലാവില്ല. ഓ ക്യാമറ No doubt. ഗൈസ്, ഇപ്പോൾ നമ്മൾ കളിക്കുന്നത് എന്താ വെച്ചാൽ മോഡൺ കോമ്പാക്റ്റ് ആണ്. ഓക്കെ, മോഡൺ കോമ്പാക്റ്റിൻ്റെ ഗെയിമാണ് ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം ഒരു രക്ഷയില്ല ഗൈസ്, അൾട്രാ ക്വാളിറ്റിയാണ്, മാക്സിമം സെറ്റിംഗ്സിലാണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാക്സിമം സെറ്റിംഗ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ജസ്റ്റ് പോയി നോക്കാം. വെള്ളം പോലെ കളിക്കുന്നത്. 60 FPS ആണ് ഗൈസ്, 60 FPS വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കാം എന്താ സംഭവം എന്ന്. പൊളി ഏ ഓ പൊളി ഏ രക്ഷയില്ല. യോ, നമ്മളെ ബുദ്ധി വെക്കാൻ മാത്രമാണോ? പൊളി ഒരു സ്റ്റെക്ക് പോലും ഇല്ല ഗൈസ്, അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യണത്. കറക്റ്റ് കൺട്രോളും കൂടി കിട്ടുന്നില്ല, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, ഓ ഇപ്പം നമ്മളെ സർഫസ് ആണ് ഓൺ ആക്കിയത്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലുണ്ടല്ലേ, നമ്മളെ മുകളിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. സോ സാംസങ് എന്നാണ് ഫിക്സ്, സാംസങ് അല്ലേ ഈ ഒരു ഗെയിം ഇതിനുവേണ്ടി ഒപ്റ്റിമൈസ്. പക്ഷേ നമ്മൾ കളിക്കുമ്പോൾ കൂടി കണ്ടില്ലേ, കളിക്കുമ്പോൾ കൂടി ഉണ്ട്. ഓക്കെ, ഞാനത് കളിച്ച് ഇതുവരെ കളിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. കളിക്കുമ്പോൾ ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനാണ് ഗെയിം ഡൗൺലോഡ് ചെയ്ത് നോക്കി. നമ്മൾ എന്താ പറയുക, അല്ലാണ്ട് എന്താ പറയുക, ലോബിയിൽ വേണേൽ പറയാം. സോ അതിൽ നിൽക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ കട്ടാവുണ്ട്. സോ കളിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കളിക്കുകയാണ്. എനിക്ക് ആ മറ്റേ മോഡൺ കോമ്പാക്റ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ലൊരു ഗെയിമാണ് ഗൈസ്, സത്യം പറയാൻ നല്ലൊരു ഗെയിമാണ്. കണ്ടു, ഇത് അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ട് പോകണ്ടേ. ജസ്റ്റ് സൗണ്ടൊക്കെ കൂടി തരാം. സൗണ്ടാടെ നല്ലൊരു ഗെയിമാണ് ഗൈസ്. ഗെയിമിംഗ് ഒക്കെ പക്കാണ്, പക്ഷേ നമ്മളെ പബ്ജി ലേശം ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. സോ അതിൻ്റെ ഒരു കുഴപ്പമൂടി ഉണ്ട്. ഓക്കെ, പിന്നെ ഇത്രയും സ്ലിമ്മായിട്ടൊരു ഫോണിൽ കറക്റ്റായതുകൊണ്ട് കളിക്കാൻ കഴിയില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവും. ഏ യാ, അപ്പം അങ്ങനെയാണ് സ്ഥിതികൾ. അതാണ് ഇതിൻ്റെ ഗെയിം പ്ലേ എന്ന് പറഞ്ഞത്. സോ ഇപ്പം കളിച്ച എല്ലാ ഗെയിമും നമുക്ക് ഓൺലൈനിൽ ഉണ്ടോ നോക്കാം. കണ്ടില്ലേ, പബ്ജി റീലോഡായി ഞാൻ എക്സിറ്റ് അടിച്ച് പോകുന്നതാണ്. സോ പബ്ജി നമുക്ക് നോക്കണ്ട. പിന്നെ ഏതാ ഗെയിം കളിച്ച്? നമ്മളെ മോഡൺ കോമ്പാക്റ്റ്. സോ നമ്മുടെ റീകണക്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് സെർവർ പോയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഏതാ നമ്മൾ കളിച്ചത്? പോട്ടെ അസ്വാൾട്ട് 9. ആ മിനിമൈസ് ചെയ്തെന്ന് ഓർമ്മയില്ല, പക്ഷേ എല്ലാ കാര്യവും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. മിനിമൈസ് അല്ല ക്യാൻസൽ ആണ് ചെയ്തെന്ന് തോന്നുന്നു. സോ ഇത്രയാണ് നമ്മളെ ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ. ഇതിൽ കണ്ടാൽ വെച്ചാൽ അത്യാവശ്യം ലാഗും കാര്യങ്ങളൊന്നും ഇല്ല, നല്ലൊരു ഫോണാണ് ഗൈസ്. അതായത് ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുവാണ്, ഇതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്. കണ്ടില്ലേ, അപ്പോൾ യാ, ഇതാണ് നമ്മളെ ഗെയിമിങ്ങിൻ്റെ. സോ പബ്ജി കുറച്ചൊരു അൾട്രായിട്ട് കളിക്കാൻ, കുറച്ച് സ്മൂത്തിലിട്ട് എക്സ്ട്രീമായിട്ട് കളിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഗൈസ്. സോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സോ യാ, ഇത്രയാണ് ഈ വീഡിയോ. നമുക്ക് നമ്മളെ 1 Plus 7 Pro ഓഹോ യാ, ഇതൊരു ബീസ്റ്റാണ് ഗൈസ്. ഇത് വേറൊരു തരാൻ ഫോണാണ്. ഓക്കെ, ഇതിനൊരു സംഭവമായിട്ട് നമുക്ക് വേറെ കേട്ടോ. അപ്പം ഇന്നേക്ക് വിടാം, നാളെ വൈകുന്നേരം 5 മണിക്ക്. സീസൺ.